be so lonely if you leave. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അബു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇപ്പൊ നിങ്ങൾ പ്രീവ്യൂ ചെയ്യേണ്ട ഈ ഒരു സ്മൂത്ത് സൂം ഔട്ട് സിംഗ് എഫക്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അലൈറ്റ് മോഷനിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാവർക്കും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആണ്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ഇരുന്ന് കാണാം. വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണ്, തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക, ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ആയിട്ട് ഒന്ന് അറിയിക്കുക. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പെൻസിൽ ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി റെസൊല്യൂഷൻ എന്നുള്ള അവിടെ 1080x2340 സെറ്റ് ചെയ്യുക. ഫ്രെയിം റേറ്റ് 60fps കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് സോങ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ എഡിറ്റിംഗിന് ഉപയോഗിച്ച് എല്ലാ മെറ്റീരിയൽസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സോങ് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഓഡിയോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഡൗൺലോഡ് വെച്ച ആ ഒരു ഓഡിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ സോങ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ മെസ്സിയുടെ കുറച്ച് ഫോട്ടോസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓരോ ഇമേജ് ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഫസ്റ്റ് ഈ ഒരു ഇമേജ് ആഡ് ചെയ്തു. ശേഷം ഈ 3 ഡോട്ട് സെലക്ട് ചെയ്യുക. ഫിൽ സ്ക്രീൻ കൊടുക്കുക. വേണമെങ്കിൽ ഒരു പൊട്ട് സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഓൾറെഡി 2 സെക്കൻഡാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ സോങ്ങിൻ്റെ ബീറ്റിനനുസരിച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ഞാൻ ഈ 2 സെക്കൻഡ് വീതം ഇപ്പോൾ കുറച്ച് ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ എല്ലാ ഇമേജസും ആഡ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മൾ എല്ലാ ഇമേജും ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് എല്ലാ ഇമേജിലും ആ ഒരു സൂം ട്രാൻസിഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്യുക. ഈ ഒരു മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. സ്കെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങൾ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് കറക്റ്റായിട്ട് ആ ഒരു ഇമേജിൻ്റെ മിഡിലായിട്ട് വന്നിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും എൻഡിലായിട്ടും ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റ് കീ ഫ്രെയിമിലേക്ക് വരിക. എന്നിട്ട് അതിൻ്റെ വാല്യൂ ഇതുപോലെ ഫുള്ളായിട്ട് സൂം ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മളൊരു 5000 ഈ ഒരു റേഞ്ച് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എൻഡിലേക്കുള്ള കീ ഫ്രെയിമിലേക്ക് വരിക. അതിൻ്റെ വാല്യൂ ഇതുപോലെ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചെറുതാക്കി കൊടുക്കുക. അതായത് ഒരു 800 തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കർവ് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത 2 കീ ഫ്രെയിമിൻ്റെ മിഡിൽ വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഏകദേശം നമ്മൾ ഈ ഒരു റേഞ്ചിലായിട്ട് കർവ് സെറ്റ് ചെയ്യുക. ശേഷം ആ കർവ് ഒന്ന് 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി കർവ് കൊടുക്കുക. എന്നിട്ട് നേരെ ഇപ്പുറത്തെ 2 കീ ഫ്രെയിമിൻ്റെ മിഡിൽ വന്നിട്ട് ഈ ഒരു 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് കർവ് കൊടുത്തിട്ട് ആ ഒരു കർവ് ഓപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എല്ലാ ഇമേജിലും ഈ ഒരു ട്രാൻസിഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. നമ്മൾ എല്ലാ ഇമേജിലും ആ ഒരു ട്രാൻസിഷൻ സെറ്റ് ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ട ഇതിലേക്കൊരു ടൈൽ എഫക്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് സെലക്ട് ചെയ്യുക. ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഡിസ്റ്റോർഷൻ ആൻഡ് റാപ്പ് സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഏറ്റവും താഴെ ടൈൽസ് എന്നാണ്, അത് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ മിറർ എന്നാണ്, അത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് കൊടുക്കുക. ബാക്ക് വരിക. ഇനി ഗൈസ്, ഇതിലേക്ക് നമുക്കൊരു സ്വിംഗ് എഫക്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഈ ഒരു സ്വിംഗ് എന്നാണ്, ആ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ഏകദേശം ഒരു 1.5 ഇടുക. ശേഷം ആംഗിൾ 1 നമ്മൾ ഇപ്പോൾ ഇവിടെ -30 കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊരു 2.5 സെറ്റ് ചെയ്തു. ശേഷം നമുക്കിവിടെ ആംഗിൾ 2 എന്ന് കാണാം. അത് ഏകദേശം നമ്മളൊരു -10 ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ ആണ് നമ്മൾ ചെയ്തത്. അതായത് ആംഗിൾ 1 നമ്മളൊരു 25 കൊടുത്തു, ആംഗിൾ 2 നമ്മളൊരു -10 കൊടുത്തു, ഫ്രീക്വൻസി 1.15 കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇമേജിൽ കൊടുക്കുമ്പോൾ ഈ സ്വിംഗ് എഫക്റ്റിൻ്റെ വാല്യൂ ഈ ആംഗിൾ 1 കൊടുത്തത് നമ്മൾ -10 ആംഗിൾ 2 നമ്മൾ 2.5 നമ്മൾ സെറ്റ് ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് ജസ്റ്റ് ബാക്ക് വരാം. ഇനി നമുക്കിതിലേക്ക് ഒരു എഫക്റ്റും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. അതിൽ ഈ ഒരു ഓസിലേറ്റ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. അതിൽ നിന്നിട്ട് ഓസിലേറ്റ് ആംഗിൾ നമ്മൾ ഏകദേശം ഒരു 90 ഡിഗ്രി സെറ്റ് ചെയ്യുക. ഓക്കെ, 90 സെറ്റ് ചെയ്തു. മാഗ്നിറ്റ്യൂഡ് നമ്മളൊരു 75 ആയിട്ടും സെറ്റ് ചെയ്യുക. ഓക്കെ, ഒരു 75 ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നാൽ നമുക്ക് ഫ്രീക്വൻസി ഇതാണ്, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് ഏകദേശം ഒരു 1.10 ആയിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തു. ശേഷം നമ്മൾ ബാക്ക് വരിക. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു മോഷൻ ബ്ലർ എന്ന് പറഞ്ഞൊരു എഫക്റ്റും കൂടെ ആഡ് ചെയ്യണം. അതിനുവേണ്ടി എഫക്റ്റ് സെലക്ട് ചെയ്യുക, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക, ബ്ലർ സെലക്ട് ചെയ്യുക. അതിൽ ഈ ഒരു മോഷൻ ബ്ലർ എന്നാണ്, അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക.
അപ്പോൾ അത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ ഈ ഒരു എഫക്റ്റ് കോപ്പി ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടി 3 ഡോട്ട് സെലക്ട് ചെയ്തിട്ട് കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഇമേജിലേക്ക് കൊണ്ടുവരിക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, 3 ഡോട്ട് സെലക്ട് ചെയ്യുക, പേസ്റ്റ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സിങ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സിങ്ങിൻ്റെ ഈ ഒരു ആംഗിളിൻ്റെ 1 വാല്യൂ നിങ്ങൾ -10 സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആംഗിൾ 2 നിങ്ങളൊരു 25 ആയിട്ടും സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ആ ഒരു ഓപ്പോസിറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഫസ്റ്റ് 2 ഇമേജിൽ നമ്മൾ ആ ഒരു എഫക്റ്റ് കൊടുത്തു, രണ്ടാമത്തെ ആ സിങ് എഫക്റ്റിൽ നമ്മൾ ചേഞ്ച് വരുത്തി. അപ്പോൾ അതിൻ്റെ ഈ ഒരു പാറ്റേണിലായിരിക്കണം നമ്മൾ ഇനി ഈ ഒരു എഫക്റ്റുകൾ പേസ്റ്റ് ചെയ്ത് ഇടേണ്ടത്. അതായത് ഈ ഒരു 3 ഇമേജിലേക്ക് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഫസ്റ്റിൽ ആഡ് ചെയ്ത ഒരു എഫക്റ്റാണ്. അതുപോലെ തന്നെ 4 ഇമേജിൽ ആഡ് ചെയ്യേണ്ടത് ഈ ഒരു 2 ആഡ് ചെയ്തൊരു ഇതിലുള്ള ഫോട്ടോയിലുള്ള ഒരു എഫക്റ്റാണ്. അപ്പോൾ ആ ഒരു മെത്തേഡിൽ നിങ്ങൾ എല്ലാ എഫക്റ്റും പേസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ ഗൈസ് അത്രേ ഉള്ളൂ. ഫൈനലി നമ്മളിത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷെയർ ഐക്കൺ സെലക്ട് ചെയ്യുക, വീഡിയോൻ്റെ ക്വാളിറ്റി ഹൈ ആക്കുക, എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ എല്ലാവർക്കും ഇനി ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാറുണ്ട്. അഭിപ്രായങ്ങൾ സംശയങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരായിരുന്നെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൈൻ ഔട്ട്. അബു ടി കെ ഡി.